നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ അവസരങ്ങൾ വിലയേറിയതായി കാണുകയാണ്. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ സാന്നിധ്യം എന്നും നമുക്കൊപ്പം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ദയയും വിശ്വസ്തതയും കരുണയും നിങ്ങൾക്കൊപ്പമുണ്ട്. അത് നിങ്ങളെ വഴി നടത്തും, ബലപ്പെടുത്തും, ശക്തീകരിക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമ്മളെ എത്രയധികം ബലപ്പെടുത്തുന്നതാണ്. ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നമ്മളെ അനുഗ്രഹത്തിലേക്ക്, അതിൻ്റെ അനുഭവങ്ങളിലേക്ക് നയിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ആ ചൂടടയാളം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എന്നും ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു വരുന്ന വേദവാക്യം 27-ാം സങ്കീർത്തനത്തിൽ നിന്നാണ്. കഴിഞ്ഞ 10 ദിവസമായി അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു. അതിൽ കൂടെ ഒരു ദൈവീക ദൂത് ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും ദൈവത്തിൻ്റെ കരുണയും കൃപയും ഇന്ന് രാവിലെയും നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മോട് വീണ്ടും സ്വർഗത്തിലെ ആ ശബ്ദം നമ്മോടിടപെടും. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മറക്കാൻ കഴിയാത്ത ഒരു പകലായി മാറും. ഇന്ന് നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം എന്ന് പറയുന്നത് 27-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. ദാവീദിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് യഹോവയോടുള്ള അപേക്ഷയാണ് 11-ാം സങ്കീർത്തനത്തിൽ തുടർമാനം നമ്മൾ കാണുന്നത്. അദ്ദേഹം പറഞ്ഞൊരു പദമാണ് യഹോവയുടെ വഴി. യഹോവയുടെ വഴി എന്നെ കാണിക്കണമേ. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. ഭക്തൻ ദൈവത്തോട് പറയുന്നു, എനിക്കത് വെളിപ്പെടുത്തി തരണമേ, ആ വഴിയിൽ കൂടെ എന്നെ നടത്തണമേ, ആ വഴിയുടെ മുഖപ്രകാശത്തിൽ എന്നെ നിർത്തണമേ. പലപ്പോഴും നമ്മുടെ വഴി പ്രയാസവും ദുഃഖവും നെടുവീർപ്പും കണ്ണുനീരുമായി മാറുമ്പോൾ ആർക്കും സഹായിക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത പെരുവഴിയായി നമ്മുടെ വഴി മാറുമ്പോൾ പലപ്പോഴും നമ്മുടെ ആ വഴിയിൽ പകച്ചു നിന്നില്ലേ? എങ്ങോട്ട് പോകും, എങ്ങനെ പോകും, ആര് സഹായിക്കുമെന്ന് ആ വഴിത്തലയ്ക്കൽ നിന്ന് നമ്മൾ ചോദിച്ചില്ലേ? നമ്മളോട് തന്നെ ചോദിച്ചതും നമ്മളോട് പലരും ചോദിച്ചതുമായ വിഷയങ്ങൾ എത്ര അധികം പുറകോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. പക്ഷേ അതിനകത്ത് ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്ന ഒരു ദൈവ പൈതലിന് ഇന്ന് പകൽ പറയാൻ കഴിയും, യഹോവ എൻ്റെ വഴിയിലുള്ളതുകൊണ്ടും ഞാൻ യഹോവയുടെ വഴിയിൽ നടക്കുന്നത് കൊണ്ടും കൂരിൻ്റെ താഴ്വരെ കൂടെ നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. യഹോവയുടെ വഴിയിൽ കൂടെ നടക്കുന്ന ഒരു ദൈവവൈതലിന് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നും അവൻ്റെ ഒപ്പം ഉണ്ടാകും. ആ ദൈവം അവനെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇസ്രായേൽ മക്കൾ മരുഭൂമി കൂടെ ദൈവം കാണിച്ചു കൊടുത്ത വഴിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ വലിയ പ്രതിസന്ധികളാണ് അവർക്ക് സംഭവിച്ചത്. ഒരിക്കൽ മരുഭൂമിയിലെ പാമ്പ്, വിഷമുള്ള പാമ്പ് അവരെ പലരെയും കടിച്ചു. കടിയേറ്റ മാത്രയിൽ തന്നെ അവർ പലരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ മോശ യഹോവയുടെ സന്നിധി ചെന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ആ വഴിയിലുള്ള പ്രതിസന്ധി, മരണകരമായ വിഷയങ്ങളെ സ്വർഗത്തിലെ ദൈവം കണ്ടിട്ട്, അറിഞ്ഞിട്ട് ഒരു വഴി മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. എന്താണ് ആ വഴി? യഹോവ കാണിച്ചു കൊടുത്ത വഴിയാണ്, മോശയെ
നീ ഒരു പിച്ചള സർപ്പം ഉണ്ടാക്കണം, അത് ഉയർത്തിക്കെട്ടണം. എന്തിനാ ഉയർത്തിക്കെട്ടുന്നത്? കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ, ഹൈറ്റ് കുറഞ്ഞവർ മുതൽ കൂടിയവർ വരെ കാണത്തക്ക നിലയിൽ. എന്ന് പറഞ്ഞാൽ ഒരു വലിയ യാത്രയാണ്, ലക്ഷക്കണക്കിന് പുരുഷാരമാണ്. പകൽ മേഘസ്തംഭത്തിൻ്റെ കീഴിൽ, രാത്രി അഗ്നിസ്തംഭത്തിൻ്റെ കീഴിൽ പാരായണം ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് ഒരു പാമ്പ് കടിച്ച് ഏതെങ്കിലും ഒരു വ്യക്തി കടി ഏറ്റുവാങ്ങിയാൽ, ഈ കടി കിട്ടുന്ന സമയം ആ പിച്ചള സർപ്പത്തെ നോക്കണം. നോക്കിയാൽ വിടുതൽ. ഇത് ദൈവത്തിൻ്റെ ഒരു വഴിയാണ്. എന്തേ, മരണത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും ജീവനെ അപായപ്പെടുത്തുന്ന, നശിപ്പിക്കുന്ന, തീർത്തുകളയുന്ന ഒരന്ധകാര മണ്ഡലം മരുഭൂമി കൂടെ ചുറ്റിയുഴഞ്ഞ് തൻ്റെ ജനത്തെ, ദൈവത്തിൻ്റെ ജനത്തെ നശിപ്പിക്കുവാൻ, തീർത്തുകളയുവാൻ വെല്ലുവിളിക്കുമ്പോൾ, ഇന്ന് രാവിലെ വിശ്വാസത്തിൻ്റെ വാക്കോടെ, ആത്മാവിൻ്റെ എരിവോടെ ഞാൻ പറയാം, ഉയർത്തപ്പെട്ട ഒരു വഴിയുണ്ട്. ഉയർത്തപ്പെട്ട പിച്ചള സർപ്പത്തെ നോക്കുന്നവൻ മരിക്കയില്ല, ജീവനോടെ ഇരിക്കുമെന്നും യഹോവ മോശയ്ക്കൊരു വഴി, ഒരു മുഖാന്തരം ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം കാണിച്ചു കൊടുത്തത് പുസ്തകത്തിൽ കാണുന്നെങ്കിൽ, ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടെ പറയാം, ഒരു മാർഗം ഇന്ന് പകൽ നിങ്ങൾക്ക് ദൈവം കാണിച്ചു തരാൻ പോവുകയാണ്. ആരെങ്കിലും പൈശാചിക മണ്ഡലത്തിൽ സാത്താന്യ ശക്തിക്കകത്ത് കൊത്തേറ്റുവാങ്ങി, കടിയേറ്റുവാങ്ങി നാശത്തിലേക്കും മരണത്തിലേക്കും ശാപത്തിലേക്കും രോഗത്തിലേക്കും താണിറങ്ങി പോകുന്നെങ്കിൽ, അത് ആ സമയം നിങ്ങൾ, അയ്യോ എൻ്റെ ദൈവം എന്നെ കൈവിട്ടു, എനിക്കാരുമില്ലേ, എന്നെ സഹായിക്കാൻ ആരുമില്ലേ, ഞാൻ ഇവിടെ കിടന്ന് മരിക്കത്തേയുള്ളൂ, ഞാൻ ഇവിടെ കിടന്ന് തീരത്തേയുള്ളൂ, അയ്യോ എൻ്റെ ജീവിതം അവസാനിച്ചേ, ഇനി എൻ്റെ മുമ്പിൽ മരണമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പ്രാഗിയും പല്ലുകടിച്ചും കരഞ്ഞും കൂവിയും നിലവിളിച്ചും ജീവിപ്പാനല്ല, പകരം ഉയർത്തപ്പെട്ട ആ കാൽവറിയിലേക്ക് നിങ്ങൾ നോക്കുവാൻ തയ്യാറാണെങ്കിൽ, അതാ മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കാൽവറിയിൽ ഉയർത്തപ്പെട്ട ക്രിസ്തു, പഴയ നിയമത്തിൽ ജനത്തിനെ മരണത്തിൽ നിന്ന്, മരണത്തിൻ്റെ ഹസ്തങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പിച്ചള സർപ്പത്തെ മോശയെക്കൊണ്ട് ഉണ്ടാക്കി അതുയർത്തി കാട്ടിയതുപോലെ, പുതിയ നിയമത്തിൽ ലോകമാനവജാതിയുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി, മരണത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും വിടുതൽ കിട്ടാൻ വേണ്ടി, എന്നേക്കുമായി ഒരു കൊടിമരം പോലെ എന്നേക്കുമായി ഉയർത്തപ്പെട്ട ആ നല്ല കർത്താവിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക. ആ യേശുവിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക. പഴയ നിയമത്തിൽ മോശയ്ക്കൊരു വഴി ദൈവം കാണിച്ചു കൊടുത്തെങ്കിൽ, പുതിയ നിയമത്തിൽ പിതാവായ ദൈവം ഒരു വഴി ലോകമാനവജാതിക്ക് കാണിച്ചു തന്നത് തൻ്റെ ഓമന കുമാരനെയാണ്. പിച്ചള സർപ്പത്തെയല്ല, വെള്ളി സർപ്പത്തെയല്ല, മണ്ണും കൊണ്ടോ കല്ലുകൊണ്ടോ തിരുമ്പുകൊണ്ടോ ഉണ്ടാക്കിയതിനെയല്ല, പകരം ജീവനായവൻ, പുത്രനായവൻ, ഏകജാതനായവൻ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായവൻ തന്നെ ഈ ഭൂമിയിൽ കൊടിമരം പോലെ ഉയർത്തപ്പെട്ടു കാൽവറിയിൽ രണ്ട് കൈകളും വിരിക്കപ്പെട്ടവനായി സ്വന്തം തോളോട് തോളു ചായിച്ച് ജീവനെ വെടിഞ്ഞ് കല്ലറയിൽ അകടക്കപ്പെട്ട് മൂന്നാം നാൾ കല്ലറ പൊട്ടിച്ചു പുറത്തു വന്ന ക്രിസ്തുവിങ്കിലേക്ക് നോക്കുവാൻ തയ്യാറാണെങ്കിൽ, പ്രതിസന്ധിക്കകത്തു നിന്നും ഒരു വിടുതൽ നമുക്കുണ്ട്. ഒരു ശക്തിക്കും നിന്നെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഒരന്ധകാര മണ്ഡലത്തിന് നിന്നെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല. ഏതൊക്കെ ശക്തികൾ നിന്റെ കുടുംബത്തെ, നിന്നെ, നിന്റെ തലമുറകളെ ബന്ധിക്കും, തകർക്കും, ഒതുക്കും എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് തന്റെ ശക്തിയോട് നിനക്കെതിരെ വാടകോരിയ ഉയർത്തപ്പെട്ട കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്ക്. അത് തന്നെയാണ് ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗമെന്ന് പറയുന്നത്. അതുകൊണ്ട് 27-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഈ മർമ്മം തിരിച്ചറിഞ്ഞ ദാവീദ് ദൈവത്തോട് പറയുകയാണ്, യഹോവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ.
നമ്മുടെ ഉദ്ദേശമല്ല പ്രിയരെ, നമ്മുടെ ഇഷ്ടമല്ല, നമ്മുടെ ആഗ്രഹമല്ല, നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴിയല്ല. ജീവിതത്തിൽ ശത്രു പെരുകി നിൽക്കുമ്പോൾ നേർക്ക് നേരെ ശത്രുക്കൾ നിന്ന് പടപൊരുതുമ്പോൾ അതിനകത്തു നിന്ന് രക്ഷ നേടണമെങ്കിൽ ദാവീദിന് കിട്ടിയ വെളിപ്പാട് പോലെ ഇന്ന് രാവിലെ നമുക്കും ആ വെളിപ്പാടിലേക്ക് മടങ്ങി വരാം. കർത്താവേ, അങ്ങൊരു പാത വഴി എനിക്ക് കാണിച്ചു തരണമേ. ദൈവം കാണിച്ചു തരുന്ന വഴിയെ നിങ്ങൾ നടന്നാൽ നിങ്ങൾ വഴിയിൽ നശിച്ചു പോകില്ല. അതുകൊണ്ടാണ് രണ്ടാം സങ്കീർത്തനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, വഴിയിൽ വെച്ച് നശിച്ചു പോകാതെ ഇരിപ്പാൻ പുത്രനെ ചുംബിക്കുക. നിങ്ങളെ വാക്യം കണ്ടോ, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിക്കുക. അപ്പൊ വഴിയിൽ എന്തോ ഉണ്ട്? നാശമുണ്ട്, വഴിയിൽ ശത്രുവുണ്ട്, വഴുതി വീഴാം, തകർന്നു പോകാം, നശിച്ചു പോകാം. എന്നാൽ അതിനകത്ത് നിങ്ങൾ നശിച്ചു പോകാതെ ഇരിക്കാൻ ആരെ ചുംബിക്കണം? പുത്രനെ ചുംബിക്കണം. ആരാണ് പുത്രൻ? സാക്ഷാൽ യേശു കർത്താവിനെ, ഈശോ മശിഹായെ ചുംബിക്കുന്ന, ചേർന്ന് നിൽക്കുന്ന, അടുത്തിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കും നിനക്കുമുണ്ടെങ്കിൽ യഹോവയുടെ വഴിയിൽ നിങ്ങൾ നിൽക്കൂ, ശത്രു തോറ്റോടും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വായിക്കുമ്പോൾ യഹോവയുടെ വഴി നടന്ന അനേക ഭക്തന്മാരുണ്ട്. അവരുടെ ജീവിതത്തിലൊന്നും പിശാച് അവരെ അപഹരിച്ചില്ല. ശത്രു നേർക്കു നേരെ വന്നിട്ടുണ്ട്, പക്ഷെ കൊന്നുകളയാൻ അനുവദിച്ചില്ല. ഇയ്യോബ് ദൈവത്തിൻ്റെ വഴിയെ നടന്നു. ദൈവം കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം ഇയ്യോബ് നടന്നതുകൊണ്ട് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതെല്ലാം ദൈവം തിരികെ കൊടുത്തു. ദൈവത്തിൻ്റെ വഴി നടന്ന ഹാനോക്കിനെ ദൈവം എടുത്തു കൊണ്ടുപോയി. ദൈവത്തിൻ്റെ വഴി നടന്നതായ ഏലിയാവിനെ ദൈവം എടുത്തു കൊണ്ടുപോയി. ദൈവത്തിൻ്റെ വഴിയെ നടന്ന എസ്തേറിനെ, ആ വംശത്തെ മുഴുവനും ദൈവം രക്ഷിച്ചു. ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോട് പറയാം, നിങ്ങളും തമ്പുരാൻ കാണിച്ചു തരുന്ന വഴിയെ സ്റ്റെപ്പ് വയ്ക്കാൻ തയ്യാറാണെങ്കിൽ, യഹോവയുടെ വഴിയിൽ നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, യഹോവയുടെ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ ആ വഴിയിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഭൂതലത്തിൽ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ തലമുറയിൽ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നിങ്ങൾ കാണും. ഒരു ശക്തിക്കും നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ, നശിപ്പിക്കുവാൻ കഴിയുകയില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇന്ന് രാവിലെ ഈ സന്ദേശം ഏറ്റെടുത്ത പ്രിയപ്പെട്ടോട് ഞാൻ പറയാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, യഹോവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ. പലപ്പോഴും നാം നമ്മുടെ വഴിയിൽ നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ പ്ലാൻ അനുസരിച്ച്, നമ്മളിട്ട സ്കെച്ച് അനുസരിച്ച് നമ്മൾ ജീവിച്ചവരാ. അതുകൊണ്ട് അമ്പേ പരാജയം ജീവിതത്തിൽ നേരിട്ടു. ആർക്ക് നമ്മളെ ബന്ധിക്കാനോ ആർക്ക് നമ്മളെ ഉയർത്തുവാനോ കഴിഞ്ഞില്ല. അവിടെയൊക്കെ നമ്മൾ പരാജിതരായി. എന്നാൽ അതിനകത്ത് നിന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം പറ, കർത്താവേ അങ്ങയുടെ സാന്നിധ്യം എൻ്റെ മേലൊന്ന് അയക്കണേ, അങ്ങയുടെ വഴി എന്നേക്കൊന്ന് കാണിച്ചു തരണമേ. അങ്ങയുടെ വഴിയല്ലാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുവാൻ അനുവദിക്കാതെ ദൈവത്തിൻ്റെ പാതയിൽ തന്നെ സ്റ്റെപ്പ് വെച്ച്, അങ്ങയുടെ പാതയിൽ തന്നെ നടന്ന് ജീവിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറ. ആ സാധു സുന്ദർസിംഗിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ, ആ വില്യം കേറിയ ദൈവം അനുഗ്രഹിച്ചതുപോലെ, ഇന്ന് രാവിലെ നമ്മളെയും ഈ ഭൂമിയിൽ അങ്ങയുടെ വഴിയിൽ നടത്തി അനുഗ്രഹിക്കണമേ എന്ന് ഒന്ന് പറ. അങ്ങനെ പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ദൈവത്തിൻ്റെ വഴിയിൽ ഒത്തിരി അത്ഭുതങ്ങളുണ്ട്, ദൈവത്തിൻ്റെ വഴിയിൽ ഒത്തിരി അടയാളങ്ങളുണ്ട്, ദൈവത്തിൻ്റെ വഴിയിൽ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഇന്ന് പകൽ ലഭിക്കും. വിശ്വസിക്കുന്നോ? എന്നെ കൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഇന്ന് രാവിലെ ദൈവം തന്ന ഈ ചൂട് ദൂത് നിങ്ങൾ ആവേശത്തോടെ ഭക്ഷിക്കുന്നെങ്കിൽ, നിങ്ങളുടെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുന്ന എങ്കിൽ, യഹോവയുടെ വഴിയിൽ നിങ്ങൾ നടക്കുന്നെങ്കിൽ, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. 91 സങ്കീർത്തനത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. കാരണം നിന്റെ കാല് കല്ലി തട്ടിപ്പോകാതിരിക്കേണ്ടതിന് യഹോവ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വഴിയിൽ കൂടെ നടക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ദൂതന്മാരോട് കൽപ്പിക്കും നിന്നെ സൂക്ഷിക്കാൻ, നിന്റെ കുടുംബത്തെ സൂക്ഷിക്കാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കാൻ, നിങ്ങളുടെ ഭവനത്തെ, വാഹനത്തെ, നിങ്ങളുടെ എല്ലാമായ നന്മകളെ ഈ ഭൂമിയിൽ സൂക്ഷിക്കാൻ ദൈവം തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അങ്ങനെയെങ്കിൽ ആ പൊന്മുഖത്തേക്ക് നമുക്ക് നോക്കാം. കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം.
ഇരുപത്തിയേഴാം അധ്യായം സങ്കീർത്തനത്തിൽ 11-ാമത്തെ വാക്യം ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ദാവീദ് പറഞ്ഞതുപോലെ ഞങ്ങളും ഇന്ന് പകൽ പറയുന്നു, ആ വഴി ഞങ്ങളെ കാണിക്കണേ, അങ്ങയുടെ വഴി നടക്കുവാൻ, അങ്ങയ്ക്ക് പ്രസാദമുള്ളത് ചെയ്യുവാൻ, അങ്ങയുടെ ഹിതപ്രകാരം സ്റ്റെപ്പ് വയ്ക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. കൃപയുടെ മറവി ഞങ്ങളെ മറയ്ക്കണമേ അപ്പ, ആത്മാവി ഞങ്ങളെ ബലപ്പെടുത്തണമേ, സാന്നിധ്യബോധത്തിൽ ഞങ്ങളെ മറയ്ക്കണേ, തിരുഹിത പ്രകാരം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ, ബലഹീനതകൾ, പോരായ്മകൾ ഒന്നും ഞങ്ങളുടെ ഓർക്കല്ല കർത്താവേ. അങ്ങയുടെ വഴി വിട്ടു പോകുവാൻ, ഇടത്തോട്ടോ വലത്തോട്ടോ പോകുവാൻ, ഞങ്ങളുടെ ഇഷ്ടം പോലെ നടക്കുവാൻ ഞങ്ങളെ അനുവദിക്കാതെ അങ്ങയുടെ വഴി തന്നെ ഉറച്ചു നിൽക്കുവാൻ, ശത്രു പെരുകി വരുമ്പോൾ കർത്താവിനോട് പറ്റിച്ചേരാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നമുക്ക് യഹോവയുടെ വഴി കണ്ടെത്താം, അന്വേഷിക്കാം, ആ വഴിയിൽ നമുക്ക് നടക്കാം. ആ വഴി ഒരിക്കലും ക്ഷീണം വരുന്നതല്ല, തകർച്ച വരുന്നതല്ല, ഉയർച്ച തന്നെയുള്ള വഴിയാണ്. ആ വഴിയിൽ നിങ്ങൾ ഒരുങ്ങാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.